നമസ്കാരം. റാഫ്ഡ ക്രിക്കറ്റിന്റെ ഫാൻചാറ്റ് വീഡിയോ സീരീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. സ്റ്റുഡിയോയിലില്ലാത്ത സമയത്ത് നമുക്ക് ഈ ഫാൻചാറ്റ് നടത്താനും ഫാൻ ഫൈറ്റ് നടത്താനൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഫാൻചാറ്റ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പം വീട്ടിലാണെങ്കിൽ ഫാൻചാറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോ രാജസ്ഥാൻ റോയൽസ് ഇന്നലെ വിജയിച്ചു. അപ്പോ രാജസ്ഥാനിന്റെ രണ്ട് ആരാധകർ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താണ് പറയാൻ പോവുക എന്നുള്ളതാണ്. എങ്ങനെയുണ്ടായിരുന്നു ജോസ് ബട്ട്ലറിന്റെ അടി? തീർച്ചയായും മികച്ച രൂപത്തിൽ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് തന്നെ ടീമിന് വളരെയധികം പോസിറ്റീവായി എന്ന് പറയാം. അതിനുശേഷം വന്ന സഞ്ജു സാംസൺ ഒക്കെ മികച്ച രൂപത്തിൽ കളിച്ചു. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജസ്ഥാൻ റോയൽസിനെ എഴുതി തള്ളാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഉള്ള മറുപടി കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ്. കാരണം ബട്ട്ലർ ഈ ഫോമിലാണെങ്കിൽ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയും. ബട്ട്ലറുടെ മികവൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഇതുവരെ ഒരു ആ ഒരു ഫോമിലേക്ക് എത്താതെ, ഇപ്പൊ ബട്ട്ലർ ഒരു അപാര ഫോമിലേക്ക് വരുന്നതല്ല, അദ്ദേഹത്തിന്റെ നോർമൽ ബട്ട്ലർ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട്ലർ ഇങ്ങനെ കളിക്കുക, ഇതേപോലത്തെ രൂപത്തിലേക്ക് ഇനി മില്ലറും കൂടി എത്തിക്കഴിഞ്ഞാല് പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഒരു വലിയ ടീമിനും കഴിയില്ല. കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ളതാണ്. മികച്ച ഒരു നില തന്നെയാണ്. കാരണം ബട്ട്ലർ ഫോമിലേക്ക് ഉയരുന്നു, പിന്നീട് വരുന്ന സഞ്ജു സാംസൺ മികച്ച രൂപത്തിൽ സ്കോർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ഫോമിലേക്ക് ഉയരണം, അതുപോലെ തന്നെ ക്രിസ് മോറിസ് അദ്ദേഹത്തെ കൂടെ എടുത്ത് പറയണം, അദ്ദേഹത്തിന് ഫോമിലേക്ക് ഉയർന്നാൽ മികച്ച സ്കോർ സഞ്ജുവിന്റെ ബാറ്റിംഗ് നമ്മൾ എടുത്തു വേണം. ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ് സഞ്ജു. ആ സഞ്ജുറി അടിച്ചതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് കളികളിൽ മങ്ങിയപ്പോ എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് അല്ലെ? സഞ്ജു ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ആളാണ് അയാള്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അയാൾ എന്ന് പറഞ്ഞു, നമുക്ക് അദ്ദേഹം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആളുകൾ പറഞ്ഞതാണ് അയാള് ശരിക്കും പറഞ്ഞാല് ഇന്ത്യൻ ടീമിൽ എത്താൻ അർഹനല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ക്രിക്കറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് വളർന്ന് സഞ്ജു ഇത്ര എത്തുന്നത് അല്ലെ? ഇപ്പൊ മറ്റ് അസോസിയേഷനുകളെ പോലെ ഇപ്പൊ കർണാടകയിലൂടെ അവിടെ നിന്ന് കൂടുതൽ കളിക്കാർ ഇന്ത്യൻ ടീമിലേക്ക് വരാറുണ്ട്, അങ്ങനെയുള്ള ഒരു സ്വാധീനം ഉണ്ട് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വളർന്നിട്ട് വരുന്നവര്, മുംബൈയിൽ നിന്ന് വളർന്നു, അതുപോലെയല്ല കേരളത്തിൽ നിന്ന് വളരെ വിരലിലുണ്ടാവുന്നവർ മാത്രമേ ഇങ്ങനെ സക്സസ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സഞ്ജുവിനെ എന്തിന്റെയൊക്കെയോ പേരില് ഇങ്ങനെ വിമർശിക്കാനും ഒക്കെ കുറെ ആൾക്കാർ മുന്നിലുണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് IPL ഒരു ടീമിന്റെ നായകനാകുന്ന ആദ്യ മലയാളിയാണ് എന്നുള്ളതാണ്. മാത്രല്ല ഇപ്പോ ഇന്ത്യൻ ടീമിൽ കളിക്കും എന്നൊരു തോന്നലുണ്ടാക്കുന്ന ഇപ്പോഴത്തെ ടീമില്, കേരള ടീമില് സഞ്ജു അല്ലാതെ ആരുണ്ട്? മറ്റാരുമില്ല. അപ്പൊ അതൊന്നും സഞ്ജുവിനെ വിമർശിക്കാൻ കുറെ ആൾക്കാര് അല്ലെ? അപ്പൊ അതിനൊരു മറുപടി കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലായി അദ്ദേഹം നല്ല രൂപത്തിൽ കൺസിസ്റ്റൻസി സഞ്ജുവിന് ഇല്ലാന്ന് പറഞ്ഞവർക്ക് കിട്ടേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ചെറിയ സങ്കടം വന്ന അദ്ദേഹം അർദ്ധ സെഞ്ചുറിയുടെ അടുത്താണ് വീണത്. 48 റൺസ് ആണ് അല്ലെ കഴിഞ്ഞ മൂന്ന് കളിയിൽ 40 മുകളിൽ അടിച്ചിട്ടുണ്ട്. അതൊരിപ്പോ KKR വിജയത്തില് മുഖ്യ പങ്ക് വഹിച്ചു, ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നലെ തീർച്ചയായിട്ടും ബട്ട്ലർക്കൊപ്പം നിന്ന് ഒരു ഭാഗത്ത് വിക്കറ്റ് പോവുകയാണെങ്കിൽ ബട്ട്ലർക്ക് ഒരിക്കലും ഈ രൂപത്തിൽ പോകാൻ കഴിയില്ല. ബട്ട്ലർ അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ ക്രെഡിറ്റ് എങ്കിലും സഞ്ജുവിന് കൊടുക്കണം. സഞ്ജു ഒരു ഭാഗത്ത് നല്ല രൂപത്തിൽ വിക്കറ്റ് കാത്തു എന്ന് മാത്രമല്ല അദ്ദേഹം നല്ല സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് കളിച്ചത്. കാരണം 33 പന്തുകളിലാണ് 48 റണ്ണ്, 145 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. അപ്പോ നല്ല രൂപത്തിൽ ടീമിനെ വേണ്ട രൂപത്തിൽ തന്നെ സഞ്ജു കളിച്ചു. അപ്പൊ ഞാനിവിടെ പറയുന്നത് ബട്ട്ലർ വളരെ ഡിസ്ട്രക്റ്റീവ് പവറായിട്ട് ബാറ്റ് ചെയ്തു, ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിനൊരു പിന്തുണ നൽകാൻ സഞ്ജുവിനെ കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ഈ താരങ്ങൾ ഇതുപോലെ കളിക്കുകയാണെങ്കിൽ ഏത് വമ്പൻ ടീമും ഇവിടെ മുട്ടുകുത്താനുള്ളൂ. ഇപ്പൊ തോൽപ്പിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണെന്ന് കണ്ടിട്ട് ആരും എഴുതി തള്ളണ്ട. SRHഫിന്റെ കാര്യം ഭയങ്കര സങ്കടമായി, നമുക്ക് സന്തോഷമാണ്. എന്നാ പോലും SRH അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ ഒരു ചെറിയ സങ്കടം. വാർണറിനെ പുറത്തിരുത്തി തീർച്ചയായും അങ്ങനെ ഒരു എല്ലാ ആരാധകരും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് വാർണർ. അദ്ദേഹത്തെ വെള്ളം കൊണ്ടു കൊടുക്കാനുള്ള ആളാക്കി മാറ്റാം എന്നൊക്കെ പറഞ്ഞാല് അതും എന്തിന്റെ പേരിലാണ്? അവരുടെ മിഡിൽ ഓർഡർ ആണ് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, ഓപ്പണിംഗിലല്ല. എന്നിട്ട് ശരിയാണ്, ഒരു കളിയിൽ അദ്ദേഹം കുറച്ചധികം ബോളുകൾ എടുത്തിട്ടാണ് 50 അടിച്ചതെന്ന് പറഞ്ഞത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോമിലല്ലാന്നൊക്കെ സംഭവിക്കുന്നു, എന്നാ പോലും ഇങ്ങനെയാണ് ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ല ഇന്നലെ അദ്ദേഹത്തെ പുറത്തിരുത്തിയോണ്ട് എന്ത് ഉപകാരമാണ്? കെയ്ൻ വില്യംസൺ ഇന്നലെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്? വളരെ മോശമായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ അവരെന്താ നേടിയത്? ഒന്നും നേടിയില്ല. സൺറൈസേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് വാർണർ അല്ല, മറ്റു പ്രശ്നങ്ങളാണ്. അതാണ് ഇന്നലെ 95 കെയ്ൻ വില്യംസന്റെ സ്ട്രൈക്ക് റേറ്റ്. ഈ കെയ്ൻ വില്യംസണേയും
ഡേവിഡ് വാർണർ ഒക്കെ ഇങ്ങനെ കുറച്ച് കളികൊണ്ടല്ലോ നമ്മൾ വിലയിരുത്തേണ്ടത്. ഡേവിഡ് വാർണറിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് കാലമായി സന്ദർശിച്ച ഹൈദരാബാദിന് വേണ്ടി ചോരയും നീരും അവരെ ഏതെങ്കിലും രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനോട് ക്യാപ്റ്റൻസി ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ, കാരണം ടീമിനോട് അത്രയധികം കമ്മിറ്റ്മെന്റ് ഒക്കെ കളിക്കാരനാണ്. പിന്നെ നമ്മുടെ ബാറ്റിംഗിൽ നമ്മൾ 220 റൺ എടുത്തപ്പോഴേ കളി ജയിക്കുന്നു ഉറപ്പിച്ചതാണ് സൺറൈസേഴ്സിന്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും ജോണി ബെയർസ്റ്റോ അടിച്ചാൽ പണി കിട്ടുന്നു മാത്രമേ പേടി ഉണ്ടായിട്ടുള്ളൂ. ബെയർസ്റ്റോ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ത്രെട്ട് ആയിട്ട് മാറിയിട്ടില്ല. അദ്ദേഹം 140 മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് രാഹുൽ ദവാത്തി എടുക്കുന്നതോടുകൂടി ആ ത്രെട്ട് അവിടെ അവസാനിച്ചു. ഇന്നലത്തെ നമ്മുടെ ബൗളിംഗും എടുത്ത് പറയണം കേട്ടോ, കാരണം മുസ്തഫീസുർ റഹ്മാൻ, ക്രിസ് മോളിസ് ഈ രണ്ടാൾക്കാരും വളരെ നല്ല രൂപത്തിൽ 4 ഓവറിൽ 20 runs 3 wickets മുസ്തഫീസുർ, അതുപോലെ ക്രിസ് മോറിസ് 4 ഓവറിൽ 29 3 wickets. ക്രിസ് മോറിസ് നല്ല രൂപത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രതീക്ഷകളുണ്ട് ഇത്തവണ സഞ്ജുവിന്റെ ടീമിനെ അങ്ങനെ ആരും എഴുതി തള്ളണ്ടാന്നാണ് നമുക്കിപ്പോ പറയാം. അത് തീർച്ചയായിട്ടും ഒരു വലിയ ആത്മവിശ്വാസം ഇപ്പൊ ടീമിനെ സമ്മാനിക്കുന്നുണ്ടാവും. സഞ്ജുവിനും ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം ആണ് ആണ്. അപ്പൊ ഇനി CSK എതിരെയാണ് അടുത്ത കളിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷ.